അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി അഹമ്മദ് അനസ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتن الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ പോരാളികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാസംഗമം തൗഹീദിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ മഹാ സാഗരം അവൻ സ്വീകരിക്കുന്ന പ്രതിഫലാർഹമായ ഒരു അമലായി കബുൽ ചെയ്യുമാറാകട്ടെ. ഓരോ മുജാഹിദ് പ്രവർത്തകരും അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹത്തായ തൗഹീദിനെ തകർക്കുവാൻ കടന്നു വന്ന ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശ്രമങ്ങൾ പരിപൂർണമായും വിഫലമാവുകയും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത അവരുടെ ദയനീയമായ മുഖങ്ങളെ നേർക്കുനേരെ തന്നെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിച്ച ഒരു വേളയാണിത്. മഹത്തായ ബദർ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിലേക്ക് പോകുമ്പോൾ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. നിസ്സഹായകരായ തന്റെ അനുചരന്മാർ, ഉറുതുണിക്ക് മറുതുണിയില്ലാത്ത തന്റെ സ്വഹാബത്ത്, ആ സഹാബത്തുമായി ഒരു പോരാട്ടത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത് ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത് ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാ ഫഅസ്ബിഹും. അല്ലാഹുവേ, എന്റെ സഖാക്കൾ, എന്റെ സഹാബത്ത് അവർ ഉറുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, അവർക്ക് നീ വസ്ത്രം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവർ നഗ്നപാദരാണ്, പാദരക്ഷ ധരിക്കാത്തവരാണ്, അവർക്ക് അല്ലാഹുവേ നീ പാദരക്ഷ നൽകണേ. അതുപോലെ തന്നെ അവർ ദരിദ്രരാണ്, അല്ലാഹുവേ നീ സഹായിക്കണേ. അല്ലാഹുവേ, അവർ വിശക്കുന്നവരാണ്, അവർ കന്നം നൽകണേ. അങ്ങേറ്റം പരമദരിദ്രരായ പാവപ്പെട്ട തന്റെ സ്വഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ ചെന്ന് മറുഭാഗത്ത് നോക്കുമ്പോൾ എല്ലാവിധ സംവിധാനങ്ങളുമായി കടന്നു വന്ന ബദറിന്റെ രണാങ്കണത്തിൽ വിശുദ്ധ തൗഹീദിനെയും വിശുദ്ധ ഇസ്ലാമിനെയും തകർക്കാൻ ഒരുങ്ങി വന്ന വലിയ ഒരു ജനവിഭാഗം, എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസികളായ ആളുകൾ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്, സംവിധാനങ്ങൾ വളരെ കുറവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ആതിമാ വഅത്തനി, اللهم ان تهلك هذه العصابه من اهل الاسلام لا تعبد في الارض. اللهவே நீ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ പാലിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഇതൊരു ചെറിയ സംഘമാണ്, ഇത് തൗഹീദിന്റെ പട്ടാളമാണ്. ഈ സംഘത്തെ എങ്ങാനും ഈ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് നീ നശിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ തൗഹീദ് വിളംബരം ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാവാതെ പോകുമല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് ദുആ ചെയ്തു, കരങ്ങൾ നീട്ടി. ഇതുപോലെ തന്നെ മറുഭാഗത്ത് വന്നാളും ദുആ ചെയ്തു എന്നാണ്. അബൂജഹൽ അടങ്ങുന്ന ശിർക്കിന്റെ വാഹകരും അല്ലാഹുവിനോട് ദുആ ചെയ്തു. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംദിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവ ഇത്നാ ബിഅദാബിൻ അലീം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻകാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, ഈ മുഹമ്മദ് പറയുന്നത്, ഈ മുഹമ്മദ് വിളംബരം ചെയ്യുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ അല്ലാഹുവേ വാനലോകത്ത് നിന്ന് ഞങ്ങളുടെ മേൽ മഴ വർഷിപ്പിക്കണേ, കല്ലുമഴ വർഷിപ്പിക്കണേ അല്ലാ, അവി ഇത്തിനാ ബിആദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കി ഞങ്ങളെ നശിപ്പിച്ചുകൾ അല്ലാ എന്ന് 114 മുമ്പ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നുവെങ്കിൽ 114 മുമ്പ് അബൂജഹൽ നടത്തിയ ഈ പ്രാർത്ഥനയ്ക്ക് സമാനമായ ഒരു പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നടന്നു. 114 മുമ്പ് അബൂജഹൽ നടത്തിയ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് അനന്തരഫലമായി കൊണ്ട് അല്ലാഹുവിന്റെ ഉത്തരം ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ട് ആ ശിർക്കിന്റെ വാഹകരായ ആളുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ മന്നെ സഹോദരങ്ങളെ, അതിന് തത്തുല്യമായ ഒരു പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നടന്നു. എന്തായിരുന്നു അത്? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പ്രാർത്ഥന. അതെ, ആത്മാർത്ഥമായി വിശ്വാസികൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന. വിശ്വാസികളെ നിർവഹിച്ചപ്പോൾ വിശ്വാസികളോടൊപ്പം ഈ തൗഹീദിന്റെ എതിരാളികളും നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു അത്? സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവരങ്ങൾ തിരിച്ചറിയണം, ഇവർക്കെതിരെ ആത്മാർത്ഥമായി സക്കരിയാസുലായി പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക, അല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. സക്കരിയാസുലായിയുടെ പേരിൽ ഒരു പറയുന്ന തോന്നിയാസത്തിലെ ആ നിലക്ക് പ്രാർത്ഥിക്കല്ലാതെ വേറെ വകുപ്പില്ല. ആ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും നിങ്ങളൊന്ന് കേട്ടോളൂ. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആവർത്തിച്ച് പറയാണ്, ഞങ്ങൾ ഹക്കലാണെന്ന കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാ മുജാഹിദ് പ്രവർത്തകരോടും ഞാൻ പറയുന്ന എന്താണെന്നറിയോ, നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കണം. ഈ ഒരു ഫിത്ന ആരുണ്ടാക്കി? അതിന്റെ ഹെഡ് ആരാണ്? ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ സംഘടനയിൽ ചിന്തയും ഭിന്നിപ്പും ഉണ്ടാക്കിയത് ആരാണ്? അവർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ അർഹമായത് കൊടുക്കണേ. ബാപ്പയും മക്കളെയും തെറ്റിച്ച, ഭാര്യയും ഭർത്താവിനെയും തെറ്റിച്ച, ആങ്ങളെയും പെങ്ങളെയും തെറ്റിച്ച, തൗഹീദുള്ള കുടുംബത്തിൽ ചിന്തയുണ്ടാക്കിയ ഈ ഫിത്നയുടെ റഈസുൽ ഫിത്ന ആരാണ്? അവന് അർഹമായത് ദുനിയാവിൽ കൊടുക്കണേ, ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾ സക്കരിയാണെങ്കിൽ സക്കരിയാക്ക് തട്ടിക്കോട്ടെ, ഹുസൈൻ സൽഫിയാണ് ഹുസൈൻ സൽഫിക്ക് തട്ടിക്കോട്ടെ. ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട്. തഹജ്ജുദ് നമസ്കരിച്ച് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇത് പ്രാർത്ഥിക്കണം. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെട്ടത്. അതല്ലാഹു സ്വീകരിച്ചു പോയി, ആ ദുആ റബ്ബ് സ്വീകരിച്ചു പോയി. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദുകൾ ഏത് തൗഹീദാണോ പ്രഖ്യാപിച്ചത്, ആരുടെ വഹദാനിയത്താണോ ഉൽഘോഷിച്ചത്, ആ റബ്ബ് സുബ്ഹാനഹു വതആല ആ ദുആ കബൂലാക്കി പോയി. അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു പോയി. മഹത്തായി ആദർശ കൂട്ടായ്മയിൽ കടന്നു കയറിയിട്ട് ഈ തൗഹീദിന്റെ വാഹകരായ, ഇതിന്റെ പ്രയോക്താക്കളായ, ഇതിന്റെ പ്രചാരകരായ, ഇതിന്റെ പ്രബോധകരായ പാവപ്പെട്ട മുജാഹിദുകളെ തെറ്റിച്ച, ഉമ്മയെയും അതുപോലെ തന്നെ ഉപ്പയെയും തെറ്റിച്ച, ബാപ്പയെയും മക്കളെയും തെറ്റിച്ച, നേതാക്കളെയും അനുയായികളെയും തെറ്റിച്ച ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഞങ്ങളുടെ മുന്നിൽ ഈ മണ്ണിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നത്, അപമാനിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തൗഹീദി കൂട്ടായ്മയാണ് തലശ്ശേരിയുടെ മണ്ണിൽ ഒത്തൊരുമിച്ചിട്ടുള്ളത്. അല്ലാഹുവെ നിനക്കാണ് സ്തുതി. ഇത് ഞങ്ങളുടെ ആരുടെയും പവറല്ല, ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തിപ്രഭാവമല്ല. നിന്റെ തൗഹീദിനെ തകർക്കാൻ ഇറങ്ങിയവരെ നീ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കൺകുളിർക്കെ കാണുന്നുവല്ല. ലക്കൽ ഹംദു വലക്ക ശുക്ർ യാ അല്ലാ, ലക്കൽ ഹംദു വലക്ക ശുക്ർ യാ അല്ലാ, നിനക്കാണ് ഹംദ്, നിനക്കാണ് ശുക്ർ, നാഥാ നിനക്കാണ് ശുക്ർ. മനസ്സിലാക്കണം, ഇത് വെറുതെ കേവലമായി കേരളത്തിന്റെ മണ്ണിൽ കടന്നു വന്ന വെറുമൊരു വിവാദമായിരുന്നു അല്ലല്ലോ. നേരെ മറിച്ച് മഹത്തായി തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ
ഈരിക്കുന്ന മന്ദിവയോധികരായ പണ്ഡിതന്മാരെ നിസ്കരണം തെരുവോരങ്ങളിൽ പറിച്ചു കീറുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൽബ് നൊന്തിട്ടുണ്ട്. പാദരാത്രികളിൽ ഞങ്ങൾ കരഞ്ഞു ഞങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ തേട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ മാറ്റിവെച്ച തലനിരച്ച പാവപ്പെട്ട ഈ കിളവന്മാരുടെ വയസ്സന്മാരുടെ ദുആ, ഈ പാവപ്പെട്ട പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ വളർന്നു വരുന്ന അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചെറിയ മക്കളുടെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു പോയി. നിങ്ങൾ മനസ്സിലാക്കണം, 2012 സെപ്റ്റംബർ മാസം 8-ാം തീയതി ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത, ഇസ്ലാഹിന്റെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത, ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണ്. അന്നാണ് മഞ്ചേരിയിൽ വലിയ വിളംബരമുണ്ടായത്. ഈ ആദർശ കൂട്ടായ്മ അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് അതേ ഇവിടെ കാഹളം മുഴക്കി ചില ആളുകൾ രംഗത്ത് വന്നത്. 2012 സെപ്റ്റംബർ 8-ാം തീയതി മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ആ കാഹളം മുഴങ്ങുമ്പോ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയുള്ള സമരകാഹളം മുഴങ്ങുമ്പോ, തൗഹീദിനെതിരെയുള്ള പ്രഖ്യാപനം മുഴങ്ങുമ്പോ, മുജാഹിദുകളായ ആളുകൾ, മുജാഹിദ് പ്രവർത്തകർ, മുജാഹിദ് നേതാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കുവാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾക്ക് പുറത്ത് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചത് അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. 2013 ഒരു കൊല്ലം പിന്നിട്ടു, അതേ സെപ്റ്റംബർ കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ നിശ്ചയിച്ച അവന്റെ കാലഗണന പ്രകാരം 2012 സെപ്റ്റംബർ 8 കഴിഞ്ഞ് ഒരു കൊല്ലം പൂർത്തിയായി. സെപ്റ്റംബർ 2013 കടന്നു വന്നപ്പോ അതുപോലെ ഒരു 8-ാം തീയതി ഉണ്ടായി. അന്ന് ഈ ആദർശ പ്രസ്ഥാനത്തിനെതിരെ സമരകാഹളം മുഴക്കുവാൻ നേതൃത്വം നൽകിയ മനുഷ്യൻ വേറെ ഒരു വ്യക്തിയുടെ മുന്നിലാണ്, ഒരു പൂച്ചയെ പോലെ ഇരുന്നു കൊടുക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്റെ മുന്നിൽ താൻ സ്നേഹിച്ച, താൻ വാദിച്ച, തന്നെ ചൂണ്ടക്കുളത്തിലിട്ട് ഒരു ഇരയായി ഉപയോഗിച്ച ആ ചൂണ്ടക്കാരന്റെ മുന്നിലിരിക്കുമ്പോ ആ ചൂണ്ടക്കാരൻ ഇരയോട് പറയുകയാണ്, പൊയ്ക്കോ ജക്കരിയ പുറത്തേക്ക്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുന്നത് കേൾക്കാൻ ജക്കരിയ അല്ലാഹു ബാക്കിയാക്കി. നമ്മൾ മനസ്സിലാക്കണം, സക്കരിയ റബ്ബ് ബാക്കിയാക്കി ഇവിടെ. എന്നിട്ട് അദ്ദേഹം അത് കേൾക്കേണ്ടി വന്നു എന്നത് മന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അത് ദയനീയമായി അദ്ദേഹം പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളേറ്റ് ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനും ഉണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളും ഉണ്ട്, അയാളും ഉണ്ട്. അയാൾ പറയാം, സക്കരിയ, സക്കരിയാക്ക് എങ്ങനെ ഇവിടെ വേറൊരു സെലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം, സക്കരി വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പുണ്ട്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് നടക്കുക, അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അതിന് നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോ സംഘടന ഉണ്ടാക്കിയല്ലോ, നമ്മൾ സക്കരി സക്കരിയാന്റെ വൈക്കോ വയ്ക്കോ, നമ്മളെ വയ്ക്കോ, ഇവിടെ മസലത്തി അർച്ച മസലത്തി അർച്ച, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8-ന് പറയണത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി ഒരു കൊല്ലം തികയുന്ന അപ്പളായി പറയണത് പൊയ്ക്കോ. അല്ല, ഇനിയിപ്പോ എന്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഈ സക്കരിയ സക്കരിയാനെ വഹിക്കുക, നമ്മളെ വഹിക്കു പോവാം. നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല സക്കരിയ, നീ ഞങ്ങളുടെ ചൂണ്ടക്കുളത്തിലെ വെറുപൊരു ഇര മാത്രമായിരുന്നു, ഞങ്ങൾ ചൂണ്ടക്കാര് പുറകിലുണ്ടായിരുന്നു, നീ ഇരയാണെന്ന് മനസ്സിലായില്ല, നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, നീ വിചാരിച്ചു നീയാണ് നായകനെന്ന്. അല്ല, നീ ഞങ്ങളുടെ ചൂണ്ടയിലെ ഒരു ഇര മാത്രമായിരുന്നു, പക്ഷേ ഇവർ ചൂണ്ടയിടാൻ ഇറങ്ങിയത് മഹാതിമിംഗലത്തെയായിരുന്നു. സാധുക്കളായ മനുഷ്യർ ചൂണ്ടയുമായി ഇറങ്ങി തിമിംഗലത്തെ പിടിക്കാൻ, കിട്ടോ നിന്റെ ചൂണ്ടയിൽ ഈ തിമിംഗലത്തെ, ഈ മഹത്തായ ആദർശത്തെ കിട്ടുമോ, ഈ ആദർശ കൂട്ടായ്മയെ കിട്ടുമോ, മഹത്തായ തൗഹീദ് പ്രസ്ഥാനത്തെ കിട്ടുമോ? കിട്ടില്ല. ഒരിക്കലും ഇതിനെ നിന്റെ ചൂണ്ടക്കുളത്തിൽ കുരുക്കുവാൻ സാധ്യമല്ല. ചൂണ്ടക്കാരൻ പറഞ്ഞു പൊയ്ക്കോ, ഇരയോട് പറഞ്ഞു പൊയ്ക്കോ, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു. നിന്റെ ഡാമേജ് സലഫിസം ഞങ്ങൾക്ക് വേണ്ട, ദമ്മാജ് സലഫി അല്ല, ഡാമേജ് സലഫിസമാണ് ഇവർ. നിന്റെ ഡാമേജ് സലഫിസം വേണ്ട, നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് യഥാർത്ഥ സലഫിസമല്ല, നേരെ മറിച്ചത് ഡാമേജ് സലഫിസമാണ്, ആ സലഫിസം ഡാമേജ് ആണ്, ഡാമേജ് സലഫിസത്തിന്റെ ആളുകളാണ് എന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, താടി നീട്ടിയ, താടി വെച്ച ശവക്കല്ലറകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മണ്ണിൽ വളരെ വളരെ വലിയ തസ്കിയത്ത് പ്രസംഗിച്ച വലിയ വലിയ മൗലവിമാരുടെ മഹത്വം ഇതാ കേരളത്തിന്റെ മണ്ണിൽ പറിച്ചു കീറപ്പെട്ടു.
മനസ്സിലാക്കണം. 2012 ഡിസംബർ മാസം, ആ ഡിസംബർ മാസത്തിൽ കോഴിക്കോടിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം മഹാസമ്മേളനം തീർക്കുന്ന വേളയിൽ, ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുജാഹിദ് പ്രവർത്തകർ പണിയെടുക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, ഈ ഡാമേജ് സെൽഫിസത്തിന്റെ ആളുകൾ എവിടെയായിരുന്നു അറിയോ? യോഗം കൂടുകയാണ്, മീറ്റിംഗ് കൂടുകയാണ്. ഇല്ലേ, പുറത്തു വന്നില്ലേ? അത് നിങ്ങൾ കൂടിയ മീറ്റിംഗ്. നിങ്ങളെന്താ പറഞ്ഞത്? കുത്തിമലർത്തി നിങ്ങളെയും, അല്ലേ? സീൽ ഉപയോഗിച്ച്, ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ഞങ്ങളെ കുത്തിമലർത്തി എന്ന് പാട്ടുപാടി പ്രസംഗിച്ച് നടക്കുന്ന, കമ്പിലും കൊമ്പിലും പോയിരുന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരെ, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ഇഖ്ലാസ്, ആ ഇഖ്ലാസിനെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? നിങ്ങളുടെ കൽബിൽ നിങ്ങൾ ഒളിച്ചു വെച്ച വഞ്ചനയുടെ, ചതിയുടെ ആ ക്രൂരമുഖം റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നാവിലൂടെ പുറത്തു കൊണ്ടുവന്നില്ലേ? എന്താണ്? 2012 സെപ്റ്റംബർ മാസം, ഡിസംബർ ആയിട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനം അതേ കേരളത്തിന്റെ മണ്ണിൽ ഈ തൗഹീദിന്റെ പ്രഖ്യാപനവുമായി മഹത്തായ സമ്മേളനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ, താടി വെച്ച ശവക്കല്ലറകളായ ഈ മൗലവിമാർ, അവർ യോഗം കൂടുകയാണ്, യോഗം കൂടുകയാണ്. ആരെങ്കിലും വന്ന് പുറത്താക്കിയിരുന്നോ? പുറത്താക്കിയിട്ടില്ല. നേരെ മറിച്ച് ആ ഘട്ടത്തിൽ യോഗം കൂടി മഹത്തായി പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് ഇന്നതാ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം അത് കേൾക്കണം, കേട്ടിരിക്കണം, ഓർത്തിരിക്കണം. നമുക്കറിയാം, ലജ്ന അതുപോലെ തന്നെ ദഅവ, രണ്ട് സമിതികൾ, ഒന്ന് പണ്ഡിത സമിതിയും മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദഅവ സമിതിയും. ഇത് അതിൻ്റെ രൂപീകരണവും കാര്യങ്ങളും ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ദഅവ സമിതിയും അതുപോലെ തന്നെ ലജ്നയുമൊക്കെ നിലവിൽ വന്നിട്ട്, എന്നാൽ അതിൻ്റെ മുന്നേ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. പലർക്കും അതറിയില്ല. അവരുടെ അനുയായികൾക്ക് പോലും അറിയില്ല. അപ്പോ ഇതിന്റെ അനുയായികൾക്ക് പോലും അറിയില്ല, പലർക്കും അറിയില്ല. പെട്ടെന്നുണ്ടായതല്ല ഒരു ലജിന്നാ പറയുന്നത്, പക്ഷെ ലിജിന്നയാണ്. മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞ പോലെ ലിജിന്ന. ഈ ലിജിന്ന പാർട്ടി, ആ പാർട്ടി ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. എൽ ബി ഐ പെട്ടെന്നുണ്ടായതല്ല. അതുപോലെ തന്നെ ഡി സി സി പെട്ടെന്നുണ്ടായതല്ല. അതിനു മുമ്പ് ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു. മനസ്സിലാക്കണം, പരസ്യമായി പറയാം, ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു, ഞങ്ങൾ ഗൂഢയോഗങ്ങൾ നടത്തിയിരുന്നു. അത് പലർക്കും അറിയില്ല. ആദ്യത്തെ യോഗം 2012 സെപ്റ്റംബർ 11 അബ്ദുൽ ഹത്ത് സുല്ലമിയുടെ വീടിനടുത്തുള്ള മദ്രസയിൽ വെച്ച് വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 9:30 വരെ, ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് അത്രയും സമയം, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ അതുപോലെ പ്രധാന പ്രവർത്തകരുമായ കുറച്ചാളുകൾ ആളുകളെ വിളിച്ചു വരുത്തുകയും അവിടെ ഒരുമിച്ചു കൂടുകയും ചെയ്തു. നമുക്കൊരു നേതൃത്വം ഉണ്ടാകണം, ഭാവി കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, നേതൃത്വം വേണം നമുക്ക്. എപ്പോഴാ പറയുന്നത്? എപ്പോഴാ ഇത് പറയുന്നത്? 2012 സെപ്റ്റംബറിൽ, ആ സെപ്റ്റംബറിൽ അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ വീടിന് സമീപത്തുള്ള ആ കെട്ടിടത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയ ആളുകൾ എന്താ പറഞ്ഞത്? നമുക്കൊരു നേതൃത്വം വേണം, നമുക്ക് നേതൃത്വം വേണം. സീല് വെച്ചുകൊണ്ട് കുത്തുകിട്ടിയിരുന്നു അന്ന്, ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് സർക്കുലർ അയച്ചുകൊണ്ട് ആരെങ്കിലും പുറത്താക്കിയിരുന്നു അന്ന്? ഇല്ല. അതിനു മുമ്പ് തന്നെ ഇവർ യോഗം കൂടി, അതേ ഇവർ പല അജണ്ടകളും ഉണ്ടാക്കി പുതിയ നേതൃത്വം ഉണ്ടാക്കുവാൻ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയെന്ന് ഇന്നിപ്പോൾ അവർ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒന്നുമില്ലാതെ പോയാൽ നമുക്ക് ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനോ അതുപോലെ തന്നെ സംശയങ്ങൾക്കും അഭിപ്രായം തേടുന്ന ആളുകൾക്കും മറുപടി പറയാനോ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവുകയില്ല എന്ന് ആലോചിക്കാൻ വേണ്ടി 2012 സെപ്റ്റംബർ 11 അവിടെ പങ്കെടുത്ത പലരുമുണ്ട്. ആളുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അബ്ദുല്ലത്ത് സുല്ലമി അധ്യക്ഷനായിരുന്നു, പക്ഷെ അവിടെ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് അതിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത് യോഗം നിയന്ത്രിച്ചത് സുഹൈർ ചുങ്കത്തറ അവരുകളാണ്.
ആ സുഹേർ ചുങ്കത്തറയാണ് സമ്മേളനത്തിൽ ചിരിച്ചുകൊണ്ട് കടന്നു വന്നത്. നിങ്ങൾ മുജാഹിദിന്റെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ നിങ്ങളുടെ കൽബിൽ ഒളിച്ചു വെച്ച പരിഹാസം ഞങ്ങൾ കണ്ടില്ല മൗലവി. നിങ്ങളുടെ താടി അത് സുന്നത്തിന്റെ താടിയാണ് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി മൗലവി. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് ഞങ്ങൾ അബദ്ധത്തിൽ ധരിച്ചു പോയി മൗലവി. ഈ രഹസ്യ മീറ്റിംഗ് നടത്തി സമ്മേളനത്തിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് പുതിയ നേതൃത്വത്തെ ഉണ്ടാക്കി പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടല്ലേ ആ സമ്മേളന നഗരിയിലേക്ക് ചിരിച്ചുകൊണ്ട് നിങ്ങൾ വന്നത്, മുജാഹിദിനെ നോക്കി നിങ്ങൾ പരിഹസിച്ചത്. ആ ഘട്ടത്തിലും ചില മുജാഹിദികളെ ഞാൻ കണ്ടു, ഇവനെ വിശ്വസിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചില മുജാഹിദികളെ ഞാൻ ആ സമ്മേളന നഗരിയിൽ കണ്ടു. ഇവനിൽ നിഫാഖുണ്ട് എന്ന് വരെ പറഞ്ഞ ചില ആളുകളെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എന്തേ മുജാഹിദ് ഇങ്ങനെ പറയുന്നത്? റബ്ബവരെ കൊണ്ട് പറയിച്ചു, നിങ്ങളുടെ മുഖത്ത് നോക്കി പറയിച്ചു, ക്യാമറയുമായി സമ്മേളന നഗരി ഒപ്പിയെടുത്തുകൊണ്ട് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഖാദർ ഹാജിയാണ് നിങ്ങളെ തടഞ്ഞത്. നിങ്ങളുടെ കൽബിൽ നിഫാഖ് സൂക്ഷിച്ചപ്പോൾ, നിങ്ങൾ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ അള്ളാഹു നിങ്ങളെ കുറിച്ചുള്ള വിവരം മുജാഹിദികൾ കിട്ടുകൊടുത്തു. മുജാഹിദികൾ നിങ്ങളെ തടയേണ്ടി വന്നു എന്ന് ഇല്ലേ മന്നെ സഹോദരങ്ങളെ, ഈ ആളുകളാണ് സമ്മേളന നഗരിയിൽ കറങ്ങി നടന്നത്. മുജാഹിദുകളുടെ സമ്മേളനത്തിൽ ആ സമ്മേളന പന്തലിൽ വരാൻ നിങ്ങൾക്ക് എന്തർഹതയുണ്ടായിരുന്നു? മുജാഹിദുകൾ നടത്തുന്ന ആ സമ്മേളന നഗരിയിൽ വന്നുകൊണ്ട് മുജാഹിദിനോടൊപ്പം നിന്നുകൊണ്ട് ഞാനും ഒരു മുജാഹിദാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തർഹതയുണ്ടായിരുന്നു? മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം. ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ഇവർ നടത്തിയ ഗൂഢാലോചനയിൽ അന്ന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സക്കരിയ മൗലവി ആയിരുന്നില്ല, നേരെ മറിച്ച് ചൂണ്ടക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയ സുഹൈർ മൗലവി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നുവെന്ന് കേൾക്കേണ്ടി വരുമ്പോൾ മുജാഹിദുകളുടെ കൽബിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളോട് ബഹുമാനം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബഹുമാനത്തോട് പോലും ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവസാനിച്ചോ? അങ്ങനെ പല ആളുകളുമായി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അത്ര മുമ്പേ ഒരു പണ്ഡിത സമിതി അല്ലെങ്കിൽ നേതൃത്വത്തെ കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ അതിൽ പല അഭിപ്രായങ്ങളുണ്ടായി. നമ്മളിപ്പോൾ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് ചില ആളുകൾ വാദിച്ചു, രൂപീകരിക്കേണ്ടതില്ല എന്നും വാദിച്ചു. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു സംഘടനയുടെ ആവശ്യമില്ല എന്ന് അമീർ ഒതുക്കുങ്ങൽ അതിൽ അഭിപ്രായപ്പെട്ടു. ഞാനും അതേ അഭിപ്രായം രേഖപ്പെടുത്തി. മടവൂരികൾക്ക് പറ്റിയ അബദ്ധം അതാണ്, അവർ വേറെ സംഘടന ഉണ്ടാക്കി പോയതാണ്. അപ്പൊ ഇതിനുള്ളിൽ തന്നെ നിന്ന് പൊരുതുക, അത് പൊരുതാൻ നമുക്ക് ഒരു കൂട്ടായ്മ, ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു സമിതി വേണമെങ്കിൽ രൂപീകരിക്കാം, അതിന് പ്രത്യേകമായ പേരൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു താൽക്കാലികമായ ഓരോ ജില്ലയിൽ നിന്ന് 1-2 ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. നിങ്ങൾക്ക് സ്ഥലവും തെറ്റിപ്പോയി, ആളുകളെ നിങ്ങൾക്ക് മാറിപ്പോയി. ഇവര് വിചാരിച്ചതറിയോ, എന്റെ അകത്ത് പതുക്കെ കേറിട്ട് അകത്തിട്ട് കുളവാക്കാന്നാ. ഇന്ന് പൊന്നാര മക്കളെ അന്തംഗമികളല്ല ഇവിടെ ഉള്ളത്. നേരെ മറിച്ച് നിങ്ങൾ അനങ്ങുമ്പോ നിങ്ങൾ അനക്ക എവിടെത്തും, നിങ്ങളുടെ ചലം എങ്ങോട്ടാണെന്ന് കാണാൻ കഴിയുന്ന ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവരെ ഒറ്റടിക്ക് തെറിപ്പിച്ച് പുറത്തേക്കിട്ട്. ചില ചോദിച്ചു, എന്തേ കുത്തി മലർത്തിയത്? എന്തിനാ ISMനെ പുറത്തേക്കിട്ട്? എന്തിനാ അഷറഫിനെ പുറത്തേക്കിട്ട്? എന്തിനാ സുഹേർ ചുങ്കത്തിനെ പുറത്തേക്കിട്ട്? എന്തിനാ ഹുസൈൻ സലവിയെ പുറത്തേക്കിട്ടത്? ചോദിച്ചില്ലേ? മാന്യ സഹോദരങ്ങളെ, ഈ അജണ്ടകൾക്ക് ഓശാന പാടിയ മൗലവിയല്ലേ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഐക്യവാഹനം നടത്തിയത്? അല്ല, ഹുസൈൻ മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെ കുറിച്ചാണ് ഐക്യവാഹനം നടത്തിയത്? ആരെ കുറിച്ചാണ് നിങ്ങൾ ഐക്യപ്പെടണമെന്ന് പറഞ്ഞത്, ഐക്യം വേണമെന്ന് പറഞ്ഞത്, ചർച്ച ചെയ്യാൻ സൗദിക്ക് പോകണമെന്ന് പറഞ്ഞത്? അബ്ദുൽ ഹഖ് സുല്ലമിയുടെ ചാരത്ത് അദ്ദേഹത്തിന്റെ അറിവോടെ സുഹേർ ചുങ്കത്തറയുടെ അധ്യക്ഷതയിൽ പുതിയ സംഘടനയുണ്ടാക്കി, പുതിയ നേതൃത്വമുണ്ടാക്കി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള അജണ്ടകൾ നെയ്തിട്ട് അത് കൽബിലൊളിപ്പിച്ചുകൊണ്ടല്ലേ മുജാഹിദുകളുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ട് ഹുസൈൻ മൗലവി നിങ്ങൾ കാപട്യം പ്രസംഗിച്ചത്? റബ്ബ് നിങ്ങളെ വിടുമോ? അള്ളാഹു നിങ്ങളെ വിടുമോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അവൻ കാണുന്നില്ലേ? കിട്ടിയില്ലേ കണക്കിന്? അല്ല, തന്നില്ലേ നിങ്ങൾക്ക്? പടച്ചിറപ്പ് തന്നില്ലേ? അപമാനത്തിന്റെ ആഴം നിങ്ങൾ അനുഭവിച്ചില്ലേ കേരളത്തിന്റെ മണ്ണിൽ? അല്ലേ കരുന്തേ, ഞാൻ നിങ്ങൾക്കൊരു സംസാരം കേൾപ്പിക്കുകയാണ്. സമയം വളരെ കുറവാണ്, ഞാൻ അധികം ദീർഘിപ്പിച്ച് പ്രസംഗിക്കുന്നില്ല. എനിക്ക് ശേഷം പ്രഭാഷണങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. കേട്ടോളൂ മുജാഹിദികളെ, നിങ്ങൾക്ക് കേൾക്കാം, സന്തോഷത്തോടെ കേൾക്കാം, അഭിമാനത്തോടെ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു.
കേൾക്കേണ്ടി വന്നു നിങ്ങൾ അപമാനം കേട്ടോളൂ. നാടായ നാടൊക്കെ പോസ്റ്റർ കമാനം ഒക്കെ പാടെ, സ്റ്റേജിന് 40,000, മൈക്കക്ക് 75,000, പിന്നെ അദ്ദേഹത്തിന് വരാൻ അവന് നമ്മുടെ നാട്ടിലെ ആളുകൾ സ്പോൺസർ ചെയ്യും, അവിടെ തന്നെ ആളുകളുള്ളതുകൊണ്ട് 50,000 രൂപ അവർ സ്പോൺസർ ചെയ്യും. അപ്പൊ അതങ്ങനെ മൊത്തത്തിൽ ചെലവ് കസാരക്ക് ജനറേറ്റർ ഒക്കെ പാടെ കൂട്ടുമ്പോൾ 3.5-4 ലക്ഷം. എത്ര നേരത്തെ പരിപാടിയാ? 3 മണിക്കൂറത്തെ പരിപാടി. ഇതൊക്കെ റബ്ബ് കൂടി നമ്മളെ 3 ലക്ഷം ഉണ്ടെങ്കിൽ എത്ര സ്ഥലത്ത് പരിപാടിയൊക്കെ. ഇതൊന്നും പറയാൻ പാടെ ആരുമില്ല, പറഞ്ഞ ഓന്റെ നേരെ എല്ലാരും കൂടി തിരിഞ്ഞാളും. ഞാൻ പിന്നെ അതിന് ചാവറാകാൻ തീരുമാനിച്ചതാരും. നിങ്ങള് ചാവേറല്ലവരും ചവറാ ചവറാ ചവറാ. ചോദിക്കട്ടെ മുജാഹിദേ, ഇവിടെ കൂടിയ ഈ തലശ്ശേരിയുടെ സ്റ്റേഡിയത്തിൽ കൂടിയ മുജാഹിദുകളെ, ജക്കരിയ പറഞ്ഞത് ആരെ കുറിച്ചാ? നിങ്ങൾ പറ, നിങ്ങള് അഭിമാനത്തോടെ പറ, ജക്കരിയ കുത്തിയത് ആരെയാണ്? ആരെയാ കുത്തിയത്? ആരെയാ കുത്തിമലർത്തിയത്? ആരെയാണ് കുത്തിമലർത്തിയത്? ചാവക്കാടിന്റെ ആ കടലോരത്തെ സാക്ഷി നിർത്തിയിട്ട് ടിപിയെ ചീത്ത വിളിച്ചപ്പോ, ഈ ടിപി അപമാനിച്ചപ്പോ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ അവിടെ കൂടിയ പാവപ്പെട്ട മനുഷ്യർ, നിങ്ങൾ സത്യസന്ധരാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളെ കൊണ്ട് ജിന്ദാബാദ് വിളിപ്പിച്ചവരെ കുറിച്ച് പറയൂ മുജാഹിദുകളെ അഭിമാനത്തോടെ, ആരെയാണ് ജക്കരിയ കുത്തിമലർത്തിയത്? ആരെയാണ് പറ? നിങ്ങൾ സന്തോഷത്തോടെ മനസ്സിലാക്കണം. നിങ്ങൾ പടച്ചറബ് കണക്കിന് തരും, അള്ളാഹു കണക്കിന് തരും അല്ലേ? ഒരു പ്രസംഗത്തിന് 50,000 അല്ലേ? ആ ഒരു പ്രസംഗത്തിനും ഒരു ടിക്കറ്റിനും ഒരു പ്രഭാഷണം, രണ്ടാമത് നിങ്ങൾ പ്രസംഗിക്കൂലല്ലേ അല്ലേ? ആരേത് പറഞ്ഞത്? ഒരു പ്രസംഗം ഒരു ടിക്കറ്റിന് ഒരു പ്രസംഗം എന്ന നിലയിൽ പ്രസംഗിക്കുന്ന കേരളത്തിലെ ഏക വ്യക്തി എന്ന് ഞങ്ങളാണോ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്? അല്ലല്ലോ. നിങ്ങളെ ഞങ്ങൾ അപമാനിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്കറിയാത്തത് കൊണ്ടായിരുന്നില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ പ്രവർത്തനവും മഹത്തായ തൗഹീദിന് അനുകൂലമാകുമെങ്കിൽ മൗലവി നിങ്ങൾക്ക് 50,000 അല്ല, 1 ലക്ഷമല്ല, 1 കോടി തരാനും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിരുന്നു. ഞങ്ങളുടെ കൽബറക്ക് വെച്ച്, ഞങ്ങളുടെ ഹൃദയമിറക്കി വെച്ച് ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെ. അത് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടായിരുന്നില്ല, നിങ്ങളുടെ പാട്ട് കേട്ടിട്ടായിരുന്നില്ല, നേരെ മറിച്ച് നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നത് തൗഹീദിന്റെ മഹത്തായ ആശയം. അത് കേട്ടുകൊണ്ട് ആളുകൾ തൗഹീദിലേക്ക് വരട്ടെ, അതിനുവേണ്ടി കോടികൾ ഒഴിക്കാനും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളെ സ്നേഹിച്ച അള്ളാഹുവിനെ സ്നേഹിച്ച അള്ളാഹുവിന്റെ തൗഹീദിനെ സ്നേഹിച്ച മുവഹിദുകളുടെ കൽബ് കാണാതെ നിങ്ങൾ പോയി അല്ലേ? ചൂണ്ടക്കാർക്ക് വളമൊരുക്കാൻ പോയി നിങ്ങൾ, അവിടെ ദീനിന്റെ പകരം ദീനാറിന്റെ പിന്നാലെ നിങ്ങൾ പോയി. ആ ചൂണ്ടക്കാർക്ക് ഓശാന പാടാൻ പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കുത്തിമലർത്തി. എങ്ങനെ മലർത്തി? ഞങ്ങളെ കൊണ്ടല്ല, ഞങ്ങളെ കൊണ്ടല്ല, നിങ്ങളുടെ കൂടെ. നിങ്ങൾ ആർക്ക് വേണ്ടി വാദിച്ചുവോ, ആർക്ക് വേണ്ടി ശബ്ദിച്ചുവോ, ആർക്ക് വേണ്ടി നിങ്ങളുടെ അഭിമാനം നിങ്ങൾ വലിച്ചെറിഞ്ഞുവോ, ആർക്ക് വേണ്ടി നിങ്ങളുടെ മാനം നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ, അദ്ദേഹത്തെ കൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളെ കുത്തിമലർത്തിയെങ്കിൽ മന്റെ സഹോദരങ്ങളെ, ഇത് വലിയ പാഠമാണ്, പാഠമാണ്, പാഠമാണ് അല്ലേ? ഈരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി അധികാരമോഹിയാണെന്ന് പറഞ്ഞവരെ, അധികാരമോഹിയാണെന്ന് പറഞ്ഞവരെ, ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊണ്ടും നിങ്ങളുടെ വൃത്തികെട്ട പേന കൊണ്ടും നിങ്ങൾ കുത്തിമലർത്താൻ ശ്രമിച്ച ഈ വന്ധ്യവയോധികരായ പണ്ഡിതന്മാർ അധികാരമോഹികളാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഊരുചുറ്റിയവരെ ഇന്ന് വെളിവായില്ലേ? ആർക്കാണ് അധികാരമോഹം? കാരണെന്താ? പുതിയ മൻഹജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മൻഹജ് വേണം, പുതിയ സംഘടനയ്ക്ക് മൻഹജ് വേണം. എനിക്ക് സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. അതേ പുതിയ സംഘടനയ്ക്ക് മൻഹജ് വേണം എന്ന് പറഞ്ഞു അല്ലേ? മൻഹജ് ആർക്കാ ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാ മൻഹജ് ഉണ്ടാക്കിയത്? പരസ്യമായി പറഞ്ഞു, പറപ്പൂരിന് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പറപ്പൂരിന് വേണ്ടിയാണ്. ഞാൻ അതിലേക്ക് പോണില്ല, സാധുവടയ്ക്കട്ടെ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പറപ്പൂരിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെയോ? പിന്നെ മൻഹജ് ഉണ്ടാക്കുമ്പോ അതിനു വേണ്ടി കരട് രേഖ തയ്യാറാക്കി. 6 ദിവസം അതിനു വേണ്ടി കോഴിക്കോട് ഒരുമിച്ച് കൂടി. ഏതോ പാവപ്പെട്ട പോയത്തക്കാരൻ 55,000 കൊടുത്തു എന്നാ പറഞ്ഞത്. 55,000 ഇവർക്ക് ഊട്ടുവാൻ വേണ്ടി, ഈ മൗലവിമാർ കുണ്ണുവാൻ വേണ്ടി കൊടുത്ത മുതലാളിയെ, ഏതോ ഒരു സാധു ഇവര് സത്യസന്ധന്മാരാണെന്ന് ധരിച്ചിട്ട് 55,000 കൊടുത്തവനെ കുറിച്ച് പറഞ്ഞത് പോയത്തക്കാരൻ, പോയത്തക്കാരല്ലാതെ ഞങ്ങൾക്ക് പൈസ തരുമോ എന്നാണ് ചോദിച്ചത്. ആയിക്കോട്ടെ, മന്നെ സഹോദരങ്ങൾ അത് കഴിഞ്ഞു. എന്നിട്ട് കരട് രേഖ, മൻഹജിന്റെ കരട് രേഖ തയ്യാറാക്കി. സി പി സലീം അത് മുക്കി. ആരാ ആശീർവാദം നൽകിയത്? ഫൈസൽ മുസ്ലിയാർ. ആ ഫൈസൽ മുസ്ലിയാർ ആശീർവാദത്തോടെ സി പി സലീം മുക്കി. എന്താ മുക്കാൻ കാരണം? അതില് പറഞ്ഞു, നേതൃത്വം വേണ്ടത് പണ്ഡിതന്മാർക്കാണ്, നേതൃത്വം അവർ വഹിക്കേണ്ടത് പണ്ഡിതന്മാരാണ്.
അപ്പൊ ചോദിക്ക സി പി സലീബ്, അപ്പൊ ഞാനും ടി കെ ശർമ്മ ഒക്കെ എങ്ങോട്ട് പോകും? നിന്റെ പേരല്ലേ സി പി സലീം? ഗതികേട് നിന്റെ പേരല്ലേ ടി കെ അഷ്റഫ് അല്ലേ? ഞാൻ പറഞ്ഞതാണോ? അല്ലല്ലോ. അതിന് സാക്ഷികളെ നിർത്തിക്കൊണ്ട്, സാക്ഷികളടക്കം നിർത്തിക്കൊണ്ട് നിങ്ങൾ കൊണ്ട് നടന്ന ഈ നാട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച ആളുകൾ തന്നെ വ്യക്തമായി പറയുകയാണ്, അവർ തന്നെ ഈ വിവരം തെളിവ് സഹിതം നിരത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ് ആർക്കാണ് അധികാരമോഹം. പി ഒ അബ്ദുൽ ലത്തീഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അയാളെ വീട്ടിൽ വെച്ചൊരു ചർച്ച നടന്നു അവിടെ. അപ്പൊ അതിൽ പങ്കെടുക്കുമോ പങ്കെടുക്കണ്ടേ? അപ്പോഴേണ്ട ഈ എതിർപ്പ് ചെയ്ത് പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കാന്നല്ല എങ്ങനെ? അപ്പോ നിങ്ങളും പോയി നോക്കൂ, രണ്ടാളുകൾ നിങ്ങളും പോയി നോക്കി എന്തായാലും ചർച്ച ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്ന് പി ഒ അബ്ദുൽ ലത്തീഫ് സാഹിബ് പറഞ്ഞപ്പോ സി പി സലീമിന്റെ വായിൽ നിന്ന് വന്ന മറുപടി, പിന്നെ ഞാനും അഷ്റഫും എങ്ങോട്ടാ പോകാനാണ്. അതായത് പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ പിന്നെ ഞാനും അഷ്റഫും എങ്ങോട്ട് പോകും? ഞങ്ങൾ രണ്ടാളും ആലിമീങ്ങളല്ല, ആക്ക് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞങ്ങൾ നിങ്ങൾ പറയണൊക്കെ കേട്ടോളെ തന്നെ വളരെ മാന്യത്തോടുകൂടി മാറിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാ ഉപ്പിൽ നേതൃത്വം കൊടുത്ത് നമ്മൾ അങ്ങോട്ടാ പോവാ? ഇത് പി എൽ ലത്തീഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചാ അറിയാം. ആ അന്വേഷിച്ചോ, മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എങ്ങോട്ട് പോകും ചോദിക്കുന്നത് കൊമ്പിലേക്ക്. നിങ്ങൾ എങ്ങോട്ട് പോകാനാ? നിങ്ങൾ എങ്ങോട്ട് പോകാനാ? സി പി സലീം ചോദിക്കും ഞാൻ എങ്ങോട്ട് പോകും, എനിക്കവിടെ കസേര? ടി കെ ശർമ്മ ചോദിക്കുന്നു എനിക്കവിടെ കസേര? ആരാ അധികാരമോഹി? എ പി അബ്ദുൽ ഖാദർ മൗലവിയോ ആണോ? ടി പി അബ്ദുൽ കോയ മദനിയോ? അതുപോലെ തന്നെ ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫിയോ? ആരാടോ അധികാരമോഹി? കേരളം ഒട്ടാകെ ഇവർ പ്രസംഗിച്ചു, ഗ്രൂപ്പ് യോഗം നടത്തി, സി ഡി ഇട്ടവർ ഇല്ല, പത്തെണ്ണം കഴിഞ്ഞവനെ 10 ഗ്രൂപ്പ് യോഗം നടത്തിയിട്ട് വന്നിട്ടാ പറയണത് സി പി അതെ ഇവിടെ ഗ്രൂപ്പ് യോഗം നടന്നു അല്ലെ? കോക്കസ് കളിക്കുന്നു. ആരാ കോക്കസ്? ആരായിരുന്നു കോക്കസ്? മന്ന സഹോദരങ്ങളെ, ഇത് ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ പഠിപ്പിച്ചിരുന്ന ചരിത്രമാണ്. കാലം അപമാനിച്ച മനുഷ്യ ജന്മങ്ങളായി, മനുഷ്യക്കോലങ്ങളായി ഈ വിഭാഗം മാറിപ്പോയി. കാലം ഇവരെ അപമാനിച്ചു, സമൂഹം ഇവരെ അപമാനിച്ചു, നാടിവരെ അപമാനിച്ചു, അതുപോലെ തന്നെ മുവഹ്ഹിദുകളുടെ നാവുകൾ കൊണ്ട് ഇവർ അപമാനിക്കപ്പെട്ടു. മനസ്സിലാക്കിക്കോ, വിശുദ്ധ ഖുർആനിലെ ആയത്ത്, അല്ലാഹു പഠിപ്പിച്ച ആയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹസിബന്നാസ് അയുത്രഖു അയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മുജാഹിദുകളെ, ഖുർആൻ ചോദിക്കാൻ, അഹസിബന്നാസ് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ കരുതിയോ, അയുത്രഖു അയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പരീക്ഷണവും കൂടാതെ നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ എങ്ങനെ കരുതിയോ? ഇല്ല കേട്ടോ, അങ്ങനെ കരുതണ്ട. വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. തൗഹീദ് പറഞ്ഞവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനവിഭാഗങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ് ആരാണെന്ന് വ്യക്തമായി അറിയുന്നതുവരെ, നിങ്ങളിൽ കള്ളന്മാരാരാണ് എന്ന് വ്യക്തമായി അറിയുന്നതുവരെ അള്ളാഹുവിന്റെ ഫിത്നകൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ അള്ളാഹു അവന്റെ സുന്നത്ത് ഇവിടെ നടപ്പാക്കി. ആരാണ് ഹക്കിന്റെ അഹലുകാരെന്ന് വേർതിരിച്ചു, ആരാണ് കോക്കസുകാർ, ആരാണ് വ്യാജവാദികൾ, ആരാണ് അക്കലാനികൾ, ആരാണ് കള്ളവാദികൾ, ആരാണ് അധികാരമോഹികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വേർതിരിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് മുവഹ്ഹിദുകളെ സന്തോഷിക്കൂ. അതെ, ഈ രൂപത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടുന്ന് മടങ്ങിപ്പോകും. ഒരു സംഗതി കൂടി സൂചിപ്പിക്കാനുണ്ട്, അതെന്താന്ന് ചോദിച്ചാൽ, അതെ, മഹത്തായി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഒന്ന് രണ്ടാളുകൾ, കുറച്ച് വ്യക്തിത്വങ്ങൾ, അവർക്ക് ചില മരണങ്ങൾ, അവരുടെ കുടുംബത്തെ ബാധിച്ച മരണങ്ങൾ, ആ മരണങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ, ISM യൂത്ത് മീറ്റ് ഇൻഷാഅല്ലാ ഫെബ്രുവരി 1-2 തീയതികളിൽ കൊടുങ്ങല്ലൂരിനെ മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ യുവാക്കളെ ഇവിടെ അണിചേരണം. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സംവിധാനങ്ങൾ, നമ്മുടെ KNM ഓൺലൈൻ ക്ലാസ് റൂം, അതുപോലെ തന്നെ നമ്മുടെ KNM റേഡിയോ, അപ്രകാരം തന്നെ നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളിച്ച ഇസ്ലാഹ് വോയിസ് ഈ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ വീണ്ടും മുന്നേറൂ. ഈ മഹത്തായ പുതിയ ക്യാമ്പയിൻ കടന്നു വരുമ്പോ ആ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മഹത്തായ ഈ സന്ദേശ പ്രചരണത്തിൽ ശക്തരായി
തന്നെ മുന്നേറൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.